നെക്സ്റ്റ് കൺട്രാക്ഷൻ പ്രിൻസിപ്പിൾ ആണ് അതിന് മുമ്പ് ഒരു കൺട്രാക്റ്റീവ് മാപ്പ് എന്താണെന്ന് നോക്കാം എക്സ് എന്നുള്ളൊരു മെട്രിക് സ്പേസ് വിത്ത് മെട്രിക് ഡി ഫൈവ് എന്നുള്ളത് എക്സിൽ നിന്ന് എക്സിലേക്കുള്ളൊരു മാപ്പിംഗ് ആ ഒരു മാപ്പിങ്ങിനെ കണ്ട്രാക്ഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് അതല്ലെങ്കിൽ ഒരു കണ്ട്രാക്റ്റീവ് മാപ്പ് എന്ന് പറയണമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് എ റിയൽ നമ്പർ സി സച്ച് ദാറ്റ് സീറോ ലെസ് ദാൻ സി ലെസ് ദാൻ വൺ ആൻഡ് സാറ്റിസ്ഫൈങ് ഡി ഓഫ് ഫൈവ് ഓഫ് എക്സ് കോമ ഫൈവ് ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ഡി ഓഫ് എക്സ് കോമ വൈ ഫോർ ഓൾ എക്സ് കോമ വൈ ബിലോങ്സ് ടു എക്സ് അതായത് ഓപ്പൺ ഇന്റർവൽ സീറോ വണിൽ നിന്നും ഒരു ഫിക്സഡ് സീനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം സാറ്റിസ്ഫൈ ദി കണ്ടീഷൻ ഡി ഓഫ് ഫൈവ് ഓഫ് എക്സ് കോമ ഫൈവ് ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻ ടി ഡി ഓഫ് എക്സ് വൈ ഫോർ ഓൾ എക്സ് കോമ വൈ ബിലോങ്സ് ടു എക്സ് അങ്ങനെ ഒരു സീ കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഫൈവ് സെ കൺട്രാക്ഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് അതല്ലെങ്കിൽ ഫൈവ് സെ കൺട്രാക്റ്റീവ് മാപ്പ് സോ ഒരു കൺട്രാക്റ്റീവ് മാപ്പിൻ്റെ എക്സാമ്പിളാണ് താഴെ തന്നിട്ടുള്ളത് കൺസിഡർ റിയൽ ലൈൻ വിത്ത് യൂഷ്യൽ മെട്രിക് അതായത് ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡൽസ് ഓഫ് എക്സ് മൈനസ് വൈ ദെൻ ഫൈ എന്നുള്ളത് ആറിൽ നിന്ന് ആറിലേക്കുള്ള ഒരു മാപ്പിംഗ് ഫൈവ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ ടു ഡി ഓഫ് ഫൈ ഓഫ് എക്സ് കോമ ഫൈവ് ഓഫ് വൈ എന്നുള്ളത് ഡി ഓഫ് എക്സ് ബൈ ടു കോമ വൈ ബൈ ടു വിച്ച് ഇസ് ഈക്വൽ ടു മോഡൽസ് ഓഫ് എക്സ് ബൈ ടു മൈനസ് വൈ ബൈ ടു വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻ മോഡൽസ് ഓഫ് എക്സ് മൈനസ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻ ഡി ഓഫ് എക്സ് വൈ ദാറ്റ് ഈസ് ഡി ഓഫ് ഫൈവ് ഓഫ് എക്സ് കോമ ഫൈവ് ഓഫ് വൈ

തന്നിട്ടുള്ള കണ്ടീഷൻ എക്സ് എന്നുള്ളത് ഒരു കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആണ് അതായത് ആ ഒരു മെട്രിക് സ്പേസിലെ എല്ലാ കോശി സീക്വൻസും അതിൽ തന്നെ കൺവേർജ് ചെയ്യും അതായത് എല്ലാ കോഷി സീക്വൻസും കൺവേർജൻ്റ് ആയിരിക്കും ഫൈവ് എന്നുള്ളത് എക്സിൽ നിന്ന് എക്സിലേക്കുള്ള ഒരു കോൺട്രാക്ഷൻ ആണ് ദെൻ ഫൈവ്ക്ക് ഓൺലി വൺ ഫിക്സഡ് പോയിന്റ് ആണ് ഉള്ളത് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതാണ് അവിടെ തന്നിട്ടുള്ളത് ദർ എക്സിസ്റ്റ് വൺ ആൻഡ് ഓൺലി വൺ എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് ഫൈവ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫൈവ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്നുള്ളത് ഫൈവ് ഫിക്സഡ് പോയിന്റ് എന്നാണ് അർത്ഥം അതായത് ഫൈവ്ക്ക് യുണീക്ക് ഫിക്സഡ് പോയിന്റ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യം ഇവിടെ പ്രൂവ് ചെയ്യുന്നത് യുണീക്നെസ് ആണ് അതിനുശേഷമാണ് എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യുന്നത് സോ ഫൈവ് രണ്ട് ഫിക്സഡ് പോയിന്റ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക അതായത് ഫൈവ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സും അതുപോലെ ഫൈവ് ഓഫ് വൈ ഈക്വൽ ടു വൈയും എക്സും വൈയും മെട്രിക് സ്പേസ് എക്സിലെ പോയിന്റ്സ് ഫൈവ് എന്നുള്ളത് കണ്ട്രാക്റ്റീവ് ആയതുകൊണ്ട് ഡി ഓഫ് ഫൈവ് ഓഫ് എക്സ് കോമ ഫൈവ് ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻ ഡി ഓഫ് എക്സ് കോമ വൈ ഫോർ സാം സി ബിലോങ്സ് ടു ഓപ്പൺ ഇൻടർവെൽ സീറോ വൺ സൊ അതിൽ നിന്ന് ഫൈവ് ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു എക്സും അതുപോലെ ഫൈവ് ഓഫ് വൈ ഈക്വൽ ടു വൈയും ആയതുകൊണ്ട് ഡി ഓഫ് എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻ ഡി ഓഫ് എക്സ് വൈ ഫോർ സാം സീറോ ലെസ് ദാൻ സി ലെസ് ദാൻ വൺ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഡി ഓഫ് എക്സ് വൈ എന്നുള്ളത് സീറോ വരണം അതല്ലാതെ വേറൊരു ഡി ഓഫ് എക്സ് വൈക്കും ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യില്ല കാരണം ഡി ഓഫ് എക്സ് വൈ എന്നുള്ളത് എന്തായാലും നോൺ നെഗറ്റീവ് ആയിരിക്കണം സോ ഡി ഓഫ് എക്സ് വൈ എന്നുള്ളത് സീറോ കിട്ടി ഡി എന്നുള്ളത് മെട്രിക്ക് ആണ് സോ അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും സോ എക്സും വൈയും ആണ് അതായത് രണ്ട് ഫിക്സഡ് പോയിന്റ്സ് ഇല്ല യുണീക്കായിരിക്കും ഫിക്സഡ് പോയിൻ്റ് ദെൻ എക്സിസ്റ്റൻസ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യുണീക്ക് ആയിരിക്കും എന്നുള്ള കാര്യമാണ് മുകളിൽ പ്രൂവ് ചെയ്തത് ദെൻ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാം ബൈ അസംഷൻ എക്സ് എന്നുള്ളൊരു കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആണ് ഫൈവ് എന്നുള്ളത് കണ്ട്രാക്റ്റി മാപ്പ് ആണ് സോ ദർ എക്സിസ് സം സി ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ സീറോ വൺ സച്ച് ദാറ്റ് ഡി ഓഫ് ഫൈവ് ഓഫ് എക്സ് കോമ ഫൈവ് ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻ ടു ഡി ഓഫ് എക്സ് വൈ ഫോർ ഓൾ എക്സ് കോമ വൈ ബിലോങ്സ് ടു എക്സ് ഈ ഒരു റിസൾട്ടിൽ നിന്നും ഫൈവ് എന്നുള്ളത് നമുക്ക് യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് കിട്ടും അതായത് കണ്ടിന്യൂസ് എന്നും കിട്ടും ഒരു മെട്രിക് സ്പേസ് എക്സിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ അതായത് എഫ് എന്നുള്ളത് എക്സിൽ നിന്ന് എക്സിലേക്കുള്ള ഒരു ഫംഗ്ഷൻ അത് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എക്സ് എന്ന് പറയാനുള്ള കണ്ടീഷൻ കറസ്ബോണ്ടിങ് ടു എവരി എഫ്സലോൺ ഗ്രേറ്റർ ദാൻ സീറോ ദയർ എക്സ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ സച്ച് ദാറ്റ് വെൻ എവർ ഡി ഓഫ് എക്സ് വൈ ലെസ് ദാൻ ഡെൽറ്റ ഡി ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് വൈ ലെസ് ദാൻ എഫ്സിലോ ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലാണ് എഫ് എന്നുള്ള ഫംഗ്ഷൻ എക്സ് എന്നുള്ള സ്പേസിൽ യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് പറയുക ഇവിടെ നമുക്കിപ്പോൾ കിട്ടി ഡി ഓഫ് ഫൈവ് ഓഫ് എക്സ് കോമ ഫൈവ് ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻ ടു ഡി ഓഫ് എക്സ് വൈ ഫോർ ഓൾ എക്സ് കോമ വൈ ബിലോങ്സ് ടു എക്സ് സോ ആർബിറ്ററി ആയിട്ട് ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എന്നുള്ളത് എപ്സിലോൺ ബൈ സി എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും വൻ അവർ ഡി ഓഫ് എക്സ് വൈ ലെസ് ദാൻ ഡെൽറ്റ ഡി ഓഫ് ഫൈവ് ഓഫ് എക്സ് കോമ ഫൈവ് ഓഫ് വൈ എന്നുള്ളത് ലെസ് ദാൻ സി ഇൻ ടു എഫ്സ് ലോൺ ബൈ സി വിച്ച് ഇസ് ഈക്വൽ ടു എഫ്സ് ലോൺ സോ ഫൈവ് എന്നുള്ള മാപ്പ് യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും ഹെൻസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആ റിസൾട്ട് നമുക്കിനി വൈകാതെ ആവശ്യം വരും അതൊന്ന് ഓർത്ത് വെച്ചോളൂ ദെൻ എക്സ് നോട്ട് എന്നുള്ളത് ഒരു ആർബിറ്ററി പോയിൻ്റ് ഒരു സീക്വൻസ് എക്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ് അത് കോശി സീക്വൻസ് ആണെന്ന് പിന്നീട് പ്രൂവ് ചെയ്യും സോ ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എക്സ് നോട്ട് എന്നുള്ളത് എക്സിലൊരു ആർബിറ്ററി മെമ്പർ ദെൻ എക്സ് എൻ പ്ലസ് വൺ ഈക്വൽ ടു ഫൈവ് ഓഫ് എക്സ് എൻ ഫോർ ഓൾ എൻ ഈക്വൾ ടു സീറോ വൺ ടു ത്രീ എക്സെട്രാ സോ സീക്വൻസ് എക്സൻ എന്നുള്ളത് എക്സിലുള്ളൊരു സീക്വൻസ് ആയിരിക്കും കാരണം ഫൈവ് എന്നുള്ളത് എക്സിൽ നിന്ന് എക്സിലേക്കുള്ളൊരു മാപ്പിംഗ് ആയതുകൊണ്ട് എക്സ് എനുകളെല്ലാം എക്സിലെ മെമ്പേഴ്സ് ആയിരിക്കും സോ സീക്വൻസ് എക്സൻ എന്നുള്ളത് എക്സിലുള്ളൊരു സീക്വൻസ് ആയിരിക്കും ദെൻ ഈ ഒരു സീക്വൻസ് കോഷി സീക്വൻസ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ഡി ഓഫ് എക്സ് എൻ പ്ലസ് വൺ കോമ എക്സ് എൻ എന്നുള്ളത് ഫൈവ് ഓഫ് എക്സാണ് എക്സ് എൻ പ്ലസ് വൺ അതുപോലെ ഫൈവ് ഓഫ് എക്സ് എൻ മൈനസ് വൺ ആണ് എക്സ് എൻ സോ വിറ്റ് ഇസ് ഈക്വൽ ടു ഡി ഓഫ് ഫൈവ് ഓഫ് എക്സ് എൻ കോമ ഫൈവ് ഓഫ് എക്സ് എൻ മൈനസ് വൺ ദെൻ ഇക്വേഷൻ വണ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻ ടു ഡി ഓഫ് എക്സ് എൻ കോമ എക്സ് എൻ മൈനസ് വൺ ഡെയർ ഫോർ ഡി ഓഫ് എക്സ് എൻ പ്ലസ് വൺ കോമ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻ ഓ ഡി ഓഫ് എക്സ് എൻ കോമ എക്സ് എൻ മൈനസ് വൺ ദെൻ നേരത്തെ പറഞ്ഞ റിസൾട്ട് വീണ്ടും യൂസ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻ ടു സി ഇൻ ടു ഡി ഓഫ് എക്സ് എൻ മൈനസ് വൺ എക്സ് എൻ മൈനസ് ടു കാരണം ഡി ഓഫ് എക്സ് എൻ എക്സ് എൻ മൈനസ് വൺ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ഡി ഓഫ് എക്സ് എൻ മൈനസ് വൺ കോമ എക്സ് എൻ മൈനസ് ടു എന്ന് കിട്ടും സോ വിച്ച് ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡി ഓഫ് എക്സ് എൻ മൈനസ് വൺ എക്സ് എൻ മൈനസ് ടു ദെൻ ഇത് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഡി ഓഫ് എക്സ് എൻ പ്ലസ് വൺ കോമ എക്സ് എൻ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി റേസ് ടു എൻ ഇൻ ടു ഡി ഓഫ് എക്സ് വൺ എക്സ് നോട്ട് ദെൻ ഫോർ എൻ ലെസ് ദാൻ എം ഡി ഓഫ് എക്സ് എൻ എക്സ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എക്സ് എൻ കോമാ എക്സ് എൻ പ്ലസ് വൺ പ്ലസ് ഡി ഓഫ് എക്സ് എൻ പ്ലസ് വൺ കോമ എക്സ് എൻ പ്ലസ് ടു പ്ലസ് എക്സെട്രാ പ്ലസ് ഡി ഓഫ് എക്സ് എൻ മൈനസ് വൺ കോമ എക്സ് എം അത് മെട്രിക്കിൻ്റെ തേർഡ് കണ്ടീഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടീഷൻ കിട്ടും

അതിൻ്റെ കൂടെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിറ്റീവ് ടൈംസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സീരീസാണ് ഇവിടെ തന്നിട്ടുള്ളത് സി എന്നുള്ളത് ഓപ്പൺ ഇൻ്റർബോൾ സീറോ വണിലെ മെമ്പർ ആയതുകൊണ്ട് നോൺ നെഗറ്റീവ് ആണ് ഡി എന്നുള്ളത് മെട്രിക് ആയതുകൊണ്ട് ഡി ഓഫ് എക്സ് വൺ എക്സ് നോട്ട് എന്നുള്ളതും പോസിറ്റീവ് ആണ് അതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യും ഇതിൽ നിന്ന് കോമൺ ആയിട്ട് സി റേസ് ടു എൻ ഇൻറ്റു ഡി ഓഫ് എക്സ് വൺ എക്സ് നോട്ട് എന്നുള്ളത് പുറത്തേക്ക് എടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു സീറേസ് ടു എൻ ഇൻ ഡി ഓഫ് എക്സ് വൺ എക്സ് നോട്ട് ഇൻ വൺ പ്ലസ് സി പ്ലസ് സി സ്ക്വയർ പ്ലസ് എക്സെട്ര ദൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ഒരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് കോമൺ റേഷ്യോ സി നമുക്കറിയാം ഒരു ജോമെട്രിക് സീരീസ് കൺവേർജൻ്റ് ആയിരിക്കണമെങ്കിൽ അതിൻ്റെ കോമൺ റേഷ്യോയുടെ അബ്സൂട്ട് വാല്യൂ ലെസ് ദാൻ ആയിരിക്കണം ഇവിടെ സി എന്നുള്ളത് ഓപ്പൺ ഇൻ്റർവൽ സീറോ വണ്ണിലെ മെമ്പർ ആയതുകൊണ്ട് മോഡലസ് ഓഫ് സി എന്നുള്ളത് ലെസ് ദാൻ ആണ് അതുകൊണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ ജോമെട്രിക് സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ കൺവേർജൻ്റ് ആയിട്ടുള്ള ഒരു ജിയോമെട്രിക് സീരീസിൻ്റെ സമ്മെന്നുള്ളത് എ ബൈ വൺ മൈനസ് ആർ ആണ് വേറെ ഏസ് ഡി ഫസ്റ്റ് ഡേം ആൻഡ് ആർ ഈസ് ഡി കോമൺ റേഷ്യോ ആ റിസൾട്ട് യൂസ് ചെയ്യുമ്പോൾ വെഗൻ്റെ ഉള്ളിലെ ജിയോമെട്രിക് സീരീസിൻ്റെ സം എന്നുള്ളത് വൺ ബൈ വൺ മൈനസ് സി എന്ന് കിട്ടും സോ വിറ്റ് ഈസ് ഈക്വൽ ടു സീ റേസ് ടു എൻ ബൈ വൺ മൈനസ് സി ഇൻറ്റു ഡി ഓഫ് എക്സ് വൺ എക്സ് നോൺ സോ നമുക്ക് കിട്ടിയത് ഡി ഓഫ് എക്സ് എൻ എക്സ് എം എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി റേസ് ടു എൻ സ് സി ഇൻറ്റു ഡി ഓഫ് എക്സ് വൺ എക്സ് നോൺ സി എന്നുള്ളത് ഓപ്പൺ ഇൻ്റർവെൽ സീറോ വണ്ണിലെ മെമ്പർ ആയതുകൊണ്ട് അതായത് അതിൻ്റെ അബ്സുലൂട്ട് വാല്യൂ ലെസ് ദാൻ വൺ ആയതുകൊണ്ട് ലിമിറ്റ് അൻറ്റൻ ടു ഇൻഫിനിറ്റി സീറേസ് ടു എൻ എന്നുള്ളത് സീറോയാണ് അപ്പം അതിൽ നിന്നും ലിമിറ്റ് അൻറ്റൻഡിങ് ടു ഇൻഫിനിറ്റി ഡി ഓഫ് എക്സ് എൻ എക്സ് എം എന്നുള്ളത് സീറോ എന്ന് കിട്ടും എം എന്നുള്ളത് ഗ്രേറ്റർ ദാൻ എൻ ആണ് സോ നമുക്ക് ഒരു മെട്രിക്കിലെ ഒരു സീക്വൻസ് കോഷി ആവാനുള്ള കണ്ടീഷൻ ഫോർ എവരി എഫ്സോൺ ഗ്രേറ്റർ ദാൻ സീറോ വി ക്യാൻ ഫൈൻഡ് എ പോസിറ്റീവ് ഇൻറ്റിജർ എൻ സച്ച് ദാറ്റ് ഫോർ ഓൾ എൻ കോമ എം ഗ്രേറ്റർ ദാൻ എൻ ഡി ഓഫ് എക്സ് എൻ എക്സ് എം എന്നുള്ളത് ലെസ് ദാൻ എഫ്സിലോൺ ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം ഇവിടെ അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ സീറോ എന്ന് കിട്ടി സോ ഏതൊരു എക്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല അതിൽ നിന്നും നമുക്ക് ഈ തന്നിട്ടുള്ള സീക്വൻസ് അതായത് സീക്വൻസ് എക്സ് എന്നുള്ളത് ഒരു കോഷി സീക്വൻസ് ആണെന്ന് കിട്ടും എക്സ് എന്നുള്ളത് കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആണെന്ന് തന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ കോഷി സീക്വൻസും എക്സിൽ കൺവേർജ് ചെയ്യും സോ സീക്വൻസ് എക്സ് എൻ എക്സിൽ കൺവേർട്ട് ചെയ്യും കൺവേർജ് ചെയ്യുന്നത് സ്മോൾ എക്സിലേക്കാണെന്ന് വിചാരിക്കുക അതായത് ലിമിറ്റ് എൻറ്റൻസി ഇൻഫിനിറ്റി എക്സ് എൻ ഈക്വൽ ടു എക്സ് ഫോർ എക്സാം എക്സ് ബിലോങ്സ് ടു സ്പേസ് എക്സ് സോ എക്സ് എൻ എന്നുള്ളത് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഫൈവ് എന്നുള്ളത് കണ്ടിന്യൂസ് ഒന്ന് ഇക്വേഷൻ ടൂവിൽ പ്രൂവ് ചെയ്തു സോ ഫൈവ് ഓഫ് എക്സ് എൻ ഫൈവ് ഓഫ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യും ദാറ്റ് ഈസ് ഫൈവ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എൻറ്റൻസിറ്റി ഇൻഫിനിറ്റി ഫൈവ് ഓഫ് എക്സ് എൻ ദെൻ ഫൈവ് ഓഫ് എക്സ് എൻ എന്നുള്ളത് എക്സ് എൻ പ്ലസ് വൺ ആണ് സോ വിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻറ്റൻസിറ്റി ഇൻഫിനിറ്റി എക്സ് എൻ പ്ലസ് വൺ ലിമിറ്റ് ആൻഡെൻസി ഇൻഫിനിറ്റി എക്സ് എൻ പ്ലസ് വൺ എന്നുള്ളതും ലിമിറ്റ് ആൻറ്റെൻസി ഇൻഫിനിറ്റി എക്സ് എൻ എന്നുള്ളതും സെയിം ആണ് സോ വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻടെൻസി ഇൻഫിനിറ്റി എക്സ് എൻ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സോ ഫൈവ് ഓഫ് എക്സ് ഈക്വൽ ടു എക് ഫോർ സാം എക്സ് ബിലോങ്സ് ടു സ്പേസ് എക്സ് സോ ഫൈക്ക് അറ്റ്ലീസ്റ്റ് വൺ ഫിക്സഡ് പോയിന്റ് ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു ഓൾറെഡി സ്റ്റാർട്ടിംഗിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിക്സഡ് പോയിൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യുണീക്കായിരിക്കുമെന്ന് അതിൽ നിന്നും പ്രൂഫ് കംപ്ലീറ്റ് ആയി